ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ദനഹാകാലം 1-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ദനഹ കർത്താവിൻ്റെ പ്രത്യക്ഷവൽക്കരണവും മാമോദീസായും അനുസ്മരിപ്പിക്കുന്നതാണല്ലോ. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വെളിപാടായിട്ട് ദനഹ വർത്തിക്കുകയാണ്. ഇതിന് പശ്ചാത്തലവും പൂരകവുമായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വർത്തിക്കുക. ഈശോ താൻ വളർന്ന സ്ഥലമായ നസ്രസിൽ ചെന്ന് അവിടുത്തെ സിനഗോഗിൽ പ്രവേശിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 61-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളാണ് അവിടുന്ന് വായിക്കുക. ഈ വിശുദ്ധഗ്രന്ഥ ഭാഗം ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് വർത്തിക്കുകയാണ്. താൻ തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ വിശുദ്ധഗ്രന്ഥ ഭാഗത്തിൽ ഒരർത്ഥത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നാം കാണുക. 1-ാമതായി, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക. ഈശോയുടെ ജനനവും പരസ്യ ജീവിതവും കുരിശുമരണവുമെല്ലാം ദരിദ്രമായ ചുറ്റുപാടുകളിലായിരുന്നു. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നും ആശംസിച്ചുകൊണ്ടാണല്ലോ മലയിലെ പ്രഭാഷണം ആരംഭിക്കുക. ദരിദ്രർക്ക് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഈശോ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമെല്ലാം സുവിശേഷം ഏകുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. 2-ാമതായി, ഈശോയുടെ പ്രകടന പത്രികയിൽ നാം കാണുന്നത് ബന്ധിതർക്ക് മോചനം ഏകുക എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈശോ പിശാചി ബാധിതനെ വിമോചിപ്പിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പല രീതിയിലുള്ള ബന്ധനങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും തിന്മകളുടെയും കെട്ടുപാടുകളിലും ബന്ധനങ്ങളിലും ഉഴലുന്നവർക്ക് സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും നൽകുക എന്നുള്ളതായിരുന്നു. 3-ാമതായി, ഈശോയുടെ പ്രവചന ദൗത്യമായി നാം സുവിശേഷത്തിൽ വായിക്കുന്നത് അന്ധർക്ക് കാഴ്ച നൽകുക എന്നതാണ്. ഈശോ വന്നത് തന്നെ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിഞ്ഞിരുന്നവർക്ക് പ്രകാശം ഏകുവാനായിട്ടാണല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഈശോ അന്ധന് കാഴ്ച നൽകുന്നതിനെ കുറിച്ചാണ്. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന്. ഇത് വ്യക്തമാക്കുവാനായിട്ടാണ് ഈശോ അനേകരായ അന്ധർക്ക് കാഴ്ച നൽകുക. നമ്മളും ഒരർത്ഥത്തിൽ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ കാഴ്ച നൽകൽ, ഈശോ പ്രകാശം നൽകുന്നത് സമഗ്രമായിട്ടാണ്. ബാഹ്യവും ആന്തരികവുമായ ഉൾക്കാഴ്ചയാണ് അവിടുന്ന് നമുക്ക് നൽകുക. ഈശോയുടെ പ്രകാശത്തിൽ ചരിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വിളിയും വെല്ലുവിളിയുമായി വർത്തിക്കുക. 4-ാമതായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതായിരുന്നു ഈശോയുടെ പ്രവചന ദൗത്യം. ഈശോയുടെ ആഗമന വേളയിൽ അനേകം ആളുകൾ അനീതിയാലും ആചാരാനുഷ്ഠാനങ്ങളുടെ ബന്ധനങ്ങളാലും എല്ലാം അടിച്ചമർത്തപ്പെട്ടിരുന്നു. അധികാര പ്രമത്ഥതയും തിന്മകളുടെ ദൂഷ്യവലയങ്ങളുമെല്ലാം ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിൽ നിന്നും അസ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈശോ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഘോഷിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവരിലെത്തിക്കുക. നമ്മളും ഒരു ക്രൈസ്തവരായ നമ്മളും മിശിഹായുടെ
സ്വാതന്ത്ര്യവും മിശിഹായുടെ സ്നേഹവുമാണ് മറ്റുള്ളവർക്ക് പ്രഘോഷിക്കേണ്ടത്. അങ്ങനെ അനീതിയുടെയും തിന്മകളുടെയും ദൂഷ്യവലയങ്ങളിൽ നിന്നും, ലഹരിയുടെയും പാപങ്ങളുടെയും കരാളഹസ്തങ്ങളിൽ നിന്നുമെല്ലാം മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വവും ദൗത്യവുമാണ്. ഇതിൻ്റെയെല്ലാം പൂർണ്ണതയായിട്ടാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുക എന്നുള്ളത്. ദനഹാകാലം കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാനാണ് നമ്മളെ അനുസ്മരിപ്പിക്കുക. വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആണല്ലോ ദനഹാകാലത്തിലൂടെ ലക്ഷ്യം വയ്ക്കുക, പ്രകാശത്തിലേക്ക് അനേകരെ നയിക്കുക, ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങളെ നയിക്കുമ്പോൾ ദനഹാകാലത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവുകയാണ്. സ്നേഹമുള്ളവരെ, ദനഹാകാലം ഒന്നാമത്തെ ഞായറാഴ്ച ഇന്ന് തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നും കർത്താവിന് സ്വീകാര്യമായ സംവത്സരം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ നന്മയുടെ വഴികളിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ കർത്താവിൻ്റെ ദനഹായായി നമ്മളും വർത്തിക്കുകയാണ്. കർത്താവിൻ്റെ നന്മയുടെയും പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും എല്ലാം ദനഹായായി വർത്തിക്കുമ്പോൾ നമ്മളും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുകയാണ്. ഈ ദനഹാകാലത്ത് അതിനായി നമുക്ക് പരിശ്രമിക്കാം. മിശിഹാനാഥൻ നമ്മളെ എല്ലാവരെയും പ്രകാശത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും വഴിത്താരകളിലൂടെ നയിച്ച് അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കട്ടെ.